അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. പിന്നെന്താണ്, എല്ലാവർക്കും സുഖമല്ലേ? ഞാനിപ്പോൾ വന്നിട്ടുള്ളത് അതൊരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ നോമ്പിനായാലും നോമ്പ് തുറക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ല അടിപൊളി വിഭവമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നല്ല അടിപൊളി ടേസ്റ്റാണ്. നമ്മൾ വിരുന്നാരൊക്കെ വരുമ്പോൾ, പെരുന്നാളിനായാലും വിരുന്നാരൊക്കെ വരുമ്പോൾ നമുക്ക് അവർക്ക് ഉണ്ടാക്കി കൊടുത്താൽ ഒരുപാട് സന്തോഷമാവും, അവർക്കും ഇഷ്ടമാവും, അവർ കഴിച്ചിട്ട് രസമെന്ന് പറയുമ്പോൾ നമുക്കൊരു സന്തോഷമാണല്ലോ. അതിലും അടിപൊളി ഒരു അപ്പാണ് കേട്ടോ. അപ്പോൾ ഈസി ആയിട്ട് തയ്യാറാക്കാം. അതിനായിട്ട് ഞാൻ കുറച്ച് നട്ട്സ് എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഉണക്കമുന്തിരി എടുത്തിട്ടുണ്ട് കേട്ടോ. ഉണക്കമുന്തിരി കുറച്ച് വലിയ മുന്തിരിയായിരുന്നു, അപ്പോൾ ഞാൻ രണ്ട് പീസാക്കി വെച്ചിട്ടുണ്ട്. അണ്ടിപ്പരിപ്പ് അതേപോലെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ ഒരു നേന്ത്രപ്പഴമാണ്, അതും ഞാൻ അതേപോലെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു നാളികേരം എടുത്തിട്ടുണ്ട്. ഒരു നാളികേരം എന്ന് വെച്ചാൽ ഒരു നാളികേരത്തിൻ്റെ പകുതി മുറിയ വശം വന്നുള്ളൂ കേട്ടോ. പിന്നെ ഞാനെടുത്തത് ഈ ഒരു പാത്രത്തിൽ കുറച്ച് മൈദ ആണ് എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നമുക്ക് ഈ മൈദ ഒന്ന് കുറച്ച് വെള്ളം ഒഴിച്ച് കലക്കിയെടുക്കണം. മൈദയിൽ തന്നെ ഞാൻ കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പം അതിൽ കുറച്ച് ഉപ്പിട്ടിട്ട് നമുക്കിനി ഇത് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ ഇതിന് മൂന്ന് മുട്ട ആവശ്യമുണ്ട്. അപ്പം ഞാൻ എന്താ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് നന്നായിട്ട് ലൂസാക്കി എടുക്കണം. ഭയങ്കരമായിട്ട് കട്ടിയാവാൻ പാടില്ല കേട്ടോ, കുറച്ച് നല്ല ലൂസിൽ തന്നെ നിൽക്കണം. എന്നാലും നമുക്കത് ചുട്ടെടുക്കുമ്പോൾ നല്ല രീതിയിൽ കിട്ടുള്ളൂ. അപ്പം ഞാനൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. കണ്ടില്ലേ, ഈ ഒരു രീതിക്ക് വേണം നമ്മൾ മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഇതിൽ കുറച്ച് കട്ടകളൊക്കെ ഉണ്ട്, അതൊക്കെ നന്നായിട്ടൊന്ന് ഇതാക്കണം കേട്ടോ. ഞാനൊന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രൂപത്തിലാവണം, ഈ ഇത്രയും ലൂസിലാവണം കേട്ടോ. കട്ടിയായി കഴിഞ്ഞാൽ നമ്മളപ്പം ചുടുമ്പോൾ റെഡി ആവില്ല. സാധാ എല്ലാവരും മൈദൊക്കെ കലക്കിച്ചിടാറുള്ള പോലെ തന്നെയാണ് ചുടുന്നത് കേട്ടോ. അപ്പോൾ ഇതാ ഞാനിപ്പോൾ പാൻ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. രണ്ടടപ്പത്തും വെച്ചിട്ടുണ്ട് കേട്ടോ, രണ്ട് സ്റ്റൗ മേലായിട്ട് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഞാനൊരു പാത്രത്തിലോട്ട് ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൽ ഞാനിതാ അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്കതൊന്ന് വറുത്തെടുക്കണം. അതിനായിട്ട് ഞാൻ ഫസ്റ്റ് തന്നെ അണ്ടിപ്പരിപ്പാണ് ഇട്ടിട്ടുള്ളത്. അതൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ അണ്ടിപ്പരിപ്പ് ഈ ഒരു കളറാകുമ്പോൾ നമുക്കതിലോട്ട് ഉണക്കം മുതലും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ടൊന്ന് നന്നായിട്ട് വറുത്തെടുക്കാം. ജസ്റ്റ് ഒന്ന് വറുത്തെടുത്തതിന് ശേഷം നമുക്ക് നാളികേരം കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നാളികേരം ഇട്ടിട്ട് ഒരു ഒന്ന് രണ്ട് മിനിറ്റോളം വറുത്തെടുക്കാം. ഇപ്പോൾ ഞാൻ വേറൊരു പാന് വെച്ചിട്ടുണ്ടായിരുന്നു, അതിലോട്ട് കുറച്ച് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ ബട്ടറിലാണ് നമ്മൾ പഴം വാട്ടിയെടുക്കുന്നത് കേട്ടോ. പഴം ഒന്ന് ഞാൻ ആ പാനിൽ വെച്ചിട്ട് പെട്ടെന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. പഴം നമ്മൾ വേറെ വാട്ടിയിട്ട് അതിലിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പഴം ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. അപ്പോൾ നാളികേരം ഒന്ന് വറുത്ത് വരുന്നതേ ഉള്ളൂ. അപ്പോഴേക്കും ഞാൻ കുറച്ച് ഏലക്കായുടെ പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു ഫ്ലേവറാണ് ഏലക്കായ പൊടി. അപ്പോൾ ഞാൻ അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പഴം ദാ അവിടെ നന്നായിട്ട് മുരിഞ്ഞൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നാളികേരം വറുത്ത് കഴിഞ്ഞപ്പോൾ അതിലോട്ട് കുറച്ച് പഞ്ചസാര ഇട ചെയ്ത് കൊടുക്കണം. നിങ്ങൾക്ക് മധുരത്തിനനുസരിച്ച് പഞ്ചസാര ഇട ചെയ്ത് കൊടുക്കാം. മധുരം അധികം ഇഷ്ടമുള്ളവരാണെങ്കിൽ അധികം തന്നെ ഇട ചെയ്ത് കൊടുക്കാം. കുറവാണ് ഇഷ്ടം എന്ന് വെച്ചാൽ കുറവ് ഇട ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് പഞ്ചസാര നന്നായി ഇളക്കി കൊടുക്കുക. എല്ലാ ഭാഗത്തും ആകുന്നതിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ ഇതിലോട്ട് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ അവിടെ പിടിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ എല്ലാ ഭാഗത്തും ആകുന്ന രീതിയിൽ തന്നെ മുട്ട നന്നായിട്ട് ചിക്കി എടുക്കണം കേട്ടോ. അല്ലെങ്കിൽ ഒരു ഭാഗത്ത് മാത്രം ഇങ്ങനെ ഉണ്ട പോലെ നിൽക്കും. അപ്പോൾ അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്താലേ നല്ല ഭാഗത്തും നല്ല രീതിക്ക് നമുക്കത് റെഡി ആയിട്ട് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക. ഇനിയിപ്പോൾ നമുക്ക് ഇതിലോട്ട് പഴം റെഡി ആയിരിക്കുന്നുണ്ട്. പഴം കൂടി ഇട്ട് കൊടുക്കുക. പഴം ദാ ഈ ഒരു രീതിയിലാവുമ്പോൾ നമ്മുടെ ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. നാളികേരവും അണ്ടിപ്പരിപ്പൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ അപ്പത്തിനുള്ളിൽ വെക്കുന്ന ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് മാറ്റി വെക്കാം കേട്ടോ. ഇത് വെറുതെ കഴിക്കാൻ തന്നെ അടിപൊളി ടേസ്റ്റാണ്. ഇങ്ങനെ പഴവും നാളികേരവും അണ്ടിപ്പരിപ്പൊക്കെ ഇട്ട് വെറുതെ വാരി കഴിക്കാനൊക്കെ പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നിങ്ങളും ഇതുപോലെയൊക്കെ ഉണ്ടാക്കി നോക്കുക. മൈദ കലക്കി ചുട്ടിട്ട് ഇത് വെച്ച് അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. മൈദ ഇല്ലാതെ തന്നെ, മൈദ ചുടാതെ തന്നെ ഇത് വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോഴേക്കും നമുക്ക് മൈദയുടെ ദോശ ചുട്ടെടുക്കണം. അപ്പോൾ നമുക്ക് ദോശ ചുട്ടെടുത്താലോ. അപ്പോൾ ഞാൻ അവിടെ ദോശമാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കണ്ടോ, നല്ല ലൂസായതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ നല്ല ലൂസാക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക. ഇതുപോലെ തന്നെ ഞാൻ എല്ലാത്തൊന്നും ചുട്ടെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഒരു അഞ്ച് ലെയറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ അഞ്ച് ലെയർ വെച്ചാണ് ചെയ്യാനായിട്ട് പോകുന്നത്. നമുക്കിപ്പോൾ ഞാനിപ്പോൾ ഈ മധുരം വെച്ച് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കൻ വെജിറ്റേറിയനും ചെയ്യാം കേട്ടോ, എരു ഇഷ്ടമുള്ളവരാണെങ്കിൽ. പിന്നെ ഞാൻ എന്താ അവിടെ രണ്ട് മുട്ട നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ആ മൈദ ദോശ ഇതിൽ മുക്കിയിട്ട് ചെയ്യാനാണ്. നന്നായി അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ.
ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ മൈദ കൊണ്ട് ചുട്ടിട്ടുള്ള ദോശ. ഇതാ നമ്മുടെ മുട്ടയിൽ നന്നായിട്ടൊന്ന് മുക്കിയെടുക്കുന്നുണ്ട്. എല്ലാ ഭാഗത്തും മുട്ട ആകുന്ന രീതിയിൽ നന്നായിട്ട് മുക്കിയെടുത്തിട്ട് നമ്മൾ മൈദ ചുട്ട ആ ഒരു പാനിൽ തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് എല്ലാ ഭാഗത്തും ഒന്ന് പരത്തി കൊടുക്കുന്നുണ്ട്. എന്നിട്ടിപ്പോൾ നമ്മുടെ മുട്ട മുക്കിയിട്ടുള്ള ദോശ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ അവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ ആ ഒരു മിക്സ് ഇതിലോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്, നിറച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടാ. കണ്ട ഈ ഒരു രൂപത്തിൽ നല്ലോണം തന്നെ വെച്ച് കൊടുക്കുന്നുണ്ട്, നല്ലോണം വെച്ച് കൊടുക്കുക ഫില്ലിങ്. അതിനുശേഷം വേറൊരു മൈദയുടെ ദോശ എടുത്തിട്ട് ദാ ഇതേപോലെ മുട്ടയിൽ മുക്ക, ഇതുപോലെ തന്നെ നമ്മുടെ ആ ഒരു ഫില്ലിങ് ഇതിൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. നേരത്തെ വെച്ചതുപോലെ തന്നെ ഫുള്ളായിട്ട് നന്നായിട്ട് തന്നെ വെച്ച് കൊടുക്കുക, നന്നായിട്ട് തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ഇതേപോലെ തന്നെ മൂന്നാമത്തെ ലെയറും ചെയ്യുന്നുണ്ട് കേട്ടോ. ഇപ്പം ഞാൻ ഇതാ മൂന്നാമത്തെ ലെയർ ചെയ്തതിന് ശേഷം ഇതാ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഈയൊരു മൈദയുടെ ദോശ മുകളിൽ വെച്ച് നന്നായി പൊതിഞ്ഞ് സൈഡിലൊക്കെ നന്നായി കൈകൊണ്ടാക്കിയതിന് ശേഷം ബാക്കി വന്ന മുട്ട നമ്മുടെ ആ സൈഡ് ഭാഗത്തൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ആ സൈഡ് ഭാഗം വിട്ട് പോവാതെ നന്നായിട്ട് ഒത്തിരി നല്ല ഒരു ഇത് കിട്ടുട്ടോ, ഒരു നല്ലൊരു ഷേപ്പ് കിട്ടും നമുക്ക്. ഉള്ളിലുള്ള ഇത് നമ്മുടെ ആ ഫില്ലിംഗ് ഒന്നും പുറത്ത് പോവാതെ തന്നെ കിട്ടും. അപ്പം ഞാനിതൊന്ന് മൂടി വെച്ചിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് ഒന്നും വേണ്ടി വന്നില്ല കേട്ടോ, നല്ല മണക്കെ വന്ന് കുറച്ചായി വന്നപ്പോൾ ഞാൻ തുറന്നു നോക്കിയപ്പോൾ റെഡി ആയിട്ടുണ്ടായി, ഞാനൊന്ന് മറച്ചിട്ടിട്ടുണ്ട്. പിന്നെ ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനൊരു പാത്രത്തിലോട്ട് മാറ്റുന്നുണ്ട് കേട്ടോ. അത്രയും വേണ്ടു, വെറും 5 മിനിറ്റ് കൊണ്ട് നമുക്കിത് തയ്യാറാക്കാനായിട്ട് പറ്റും കേട്ടോ. വളരെ ഈസിയാണ് ഉണ്ടാക്കാനായിട്ട്. പെട്ടെന്നൊക്കെ വിരുന്നാൽ വന്നാലും നമുക്ക് എപ്പോഴും വീട്ടിലുണ്ടാവുന്ന സാധനങ്ങൾ തന്നെയാണ് ഇതെല്ലാം. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാനായിട്ടും പറ്റും. ഭയങ്കര ടേസ്റ്റാണ്, ഞാനത് മുറിച്ച് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇതിനുള്ളിൽ ആ ഒരു ഫില്ലിങ്ങും കണ്ടില്ല, നല്ല സോഫ്റ്റും അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്, മധുരവും. ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഇറച്ചി വെച്ചിട്ടായാലും ഫില്ലിങ് എരിവിലായാലും നിങ്ങൾക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും കേട്ടോ. വളരെ ഈസിയാണ്, ചട്ടിപ്പത്തിരിയൊക്കെ ആ ഒരു മോഡലാണ് കേട്ടോ ഈ ഒരു അപ്പം. അപ്പം നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഇത്രയേ ഉള്ളൂ. അസ്സലാമു അലൈക്കും.